സ്വർഗത്തിലേക്ക് അവസാനമായി കിടക്കുന്ന മനുഷ്യന്, ഏറ്റവും ലാസ്റ്റ് വരുന്ന മനുഷ്യന്, അത് ഏറ്റവും ചെറിയ തരത്തിലായിട്ട് അല്ല കൊടുക്കുന്ന എന്താ അറിയോ? ഈ ഭൂമി അതിന്റെ പത്തരട്ടി, ഈ ഭൂമി അതിന്റെ പത്തരട്ടി. അവിടെ ആ സാമ്രാജ്യത്തിലെ രാജാവാണ് ഇളയാൾക്കുള്ളതാണ് അവിടെ ഉള്ളതെല്ലാം. അവിടെയുള്ള കൊട്ടാരങ്ങളും മണിമാളികകളും തോട്ടങ്ങളും പൂന്തോട്ടങ്ങളും മരുവികളും കെട്ടിട സമുച്ചയങ്ങളും പ്രജകളും സ്ത്രീകളും എല്ലാം അവിടെയുള്ളത് അയാൾക്കുള്ളതാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറുന്ന ഒരു മനുഷ്യനെ ലഭിക്കാൻ പോകുന്ന ആ സ്വർഗത്തിന്റെ വ്യാപ്തി എത്രയായിരിക്കും? അല്ലാഹു അഅലം. സ്വർഗത്തിലെ ഒരു മാളികയുടെ വലിപ്പത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, എന്താ അറിയോ? അത് 30 മൈൽ ഉണ്ടായിരിക്കും. 30 മൈൽ ഏകദേശം 40 കിലോമീറ്ററിന് അടുത്ത് വരും. 30 മൈൽ ഭൂമിയിലെ ഇന്നലെ ഏറ്റവും വലിയ കെട്ടിടത്തിന്റെ വലിപ്പത്രയാ ബുർജ് ഖലീഫ. 1 കിലോമീറ്ററിന് കുറച്ച് താഴെയാണെന്നതാണ് എന്റെ ഓർമ്മ, കൃത്യമായിട്ട് ഓർമ്മയില്ല. ആ ബുർജ് ഖലീഫന്റെ ചിലപ്പോ അതിന്റെ പകുതി മേഘത്തിന്റെ മേലെയായിരിക്കും കണ്ടത്. ബുർജ് ഖലീഫയുടെ ഏകദേശം കാൽ ഭാഗങ്ങൾ മേഘം വന്ന് മൂടാറുണ്ട്. അതിന്റെ താഴെ നിങ്ങൾ മേലോട്ടൊക്കെ തലകറങ്ങും. പലപ്പോഴും അതിന്റെ ഏറ്റവും മുകൾ കയറി താഴേക്ക് നോക്കിയാൽ താഴെ കാണാൻ പറ്റില്ല, മേഘമായിരിക്കും. ഏറ്റവും ഭൂമിയിൽ ഏറ്റവും ഉയരമുള്ള കെട്ടിടമാണ്. എന്നാൽ സ്വർഗത്തിലെ ഏറ്റവും ചെറിയ മാളിക എന്ന് പറയുന്നത് 30 മൈൽ ഉയരമുള്ളതാണ്. സ്വർഗത്തിലെ ഒരു മരത്തണൽ അത് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ 100 വർഷം വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു യാത്രക്കാരൻ സഞ്ചരിക്കണം. അത്രക്ക് വലുതാണ് സ്വർഗത്തിലെ ഒരു മരം. ഇതൊക്കെ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞു എന്നാൽ അതിശയോക്തിയല്ല, യാഥാർത്ഥ്യമാണ്. അള്ളാഹു നൽകാൻ പോകുന്ന യാഥാർത്ഥ്യം, ആ സ്വർഗത്തെ കുറിച്ച് നമ്മുടെ ഭാഷയിൽ മനസ്സിലാക്കി തരാൻ വേണ്ടി അല്ല പറഞ്ഞതാണ്. വളരെ ലളിതമായ ഭാഷയിൽ സ്വർഗത്തിലേക്ക് കടക്കുന്ന മുഅ്മിനീങ്ങളുടെ വേഷത്തെ കുറിച്ച്, രൂപത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? 60 അടി ഉയരമുണ്ടായിരിക്കും എല്ലാവർക്കും. 60 അടി എന്ന് പറയുമ്പോ ഇപ്പൊ ഉള്ള ഏറ്റവും വലിയ ഉയരം എത്ര? 8 അടി. മാക്സിമം പോയാൽ 8 അടിയുള്ള മനുഷ്യനെ തന്നെ കൊന്ത നോക്കുന്ന പോലെ നോക്കേണ്ടി വരും. സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യന്റെ ഉയരം 60 അടിയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും പടച്ചവനെ രാക്ഷസന്മാരെ പോലെ ഉണ്ടാവില്ലേ? ഇല്ല, അതാണ് അവിടുത്തെ സൗന്ദര്യം. ആ ഉയരം സുഖങ്ങളും ആസ്വാദനങ്ങളും ആസ്വദിക്കാൻ സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യർക്ക്, മുഅ്മിനീങ്ങൾക്ക് താടി ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതിനിവിടെ താടി വെക്കണം. സ്വർഗത്തിൽ പോകുമ്പോ താടി വേണം, താടി ഇല്ലാതെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ താടി വെക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുധാവനം ചെയ്തിട്ട് ആഴ്ചക്കാഴ്ചക്ക് പോയിട്ട് ക്ലീൻ ഷേവ് ചെയ്ത് കളയരുത്. പ്രവാചകന്റെ സുന്നത്താണ്, പ്രവാചകൻ പഠിപ്പിച്ചെന്നതാണ്. ആ സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നാമതായി നൽകുന്ന വിഭവം കബ്ദുൽ ഹൗത്, മീനിന്റെ കരളാണ്. അപ്പൊ ചില ആളുകൾ പറയും, മീനോ? ഞാൻ മീൻ തിന്നലില്ലല്ലോ. അതിവിടത്തെ മീൻ, അവിടത്തെ മീൻ വേറെ, സ്വർഗത്തിലെ മീൻ വേറെയാണ്. ഇങ്ങനെ ഓരോ അനുഗ്രഹങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് എണ്ണി തന്നിട്ടുണ്ട്, എണ്ണി പഠിപ്പിച്ചെന്നിട്ടുണ്ട്. ആ സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് കടക്കുമ്പോ ഇണകളെ കാണുമെന്നാണ്. പുരുഷന്മാര് മാത്രമല്ല, സ്ത്രീകളും അവരുടെ ഇണകളെ, അവിടെയുള്ള അള്ളാഹു അവർക്ക് വേണ്ടി പടച്ചു വെച്ച ഇണകളെ കാണുമെന്നാണ്. ആ ഇണകളെ കാണുമ്പോ ആദ്യത്തെ കാണുന്ന മാത്രയിൽ അവർ ആലിംഗനത്തിൽ ഏർപ്പെടുമെന്നാണ്. ആലിംഗനത്തിന്റെ ദൈർഘ്യം 60 വർഷമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലെല്ലാം ആസ്വദിക്കാനുള്ളതാണ്. സ്വർഗത്തിൽ മറ്റൊരു പണിയുമില്ല. ഇപ്പൊ സ്വർഗത്തിൽ നമ്മളൊരു പൂവ് കാണാൻ 1 മാസം ആ പൂവ് നോക്കി അവിടെ ഇരിക്കും ആസ്വദിച്ചിട്ട്, വേറെന്താ പണി? ഇവിടെയല്ലേ നമുക്ക് സമയത്തിന്റെ പരിമിതികളും പരിധികളും ഉള്ളത്? സ്വർഗത്തിൽ ആസ്വദിക്കാൻ മാത്രമുള്ളതാണ്, സ്വർഗത്തിൽ ആനന്ദിക്കാൻ മാത്രമുള്ളതാണ്. അത്രയും ആനന്ദ തിമിർപ്പിലുള്ള ഒരു സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി അവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയാം നിങ്ങൾ? സ്വർഗത്തിൽ ഒരു മുഅ്മിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, സ്വർഗവാസികൾ സ്വർഗത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോ ഒരുപാട് നാളുകൾ കഴിഞ്ഞാൽ പെട്ടെന്നൊരു അറിയിപ്പ് ഉണ്ടാകുമെന്ന്. ആ അറിയിപ്പ് സ്വർഗവാസികളെല്ലാം ഒരു താഴ്വരയിൽ ഒരുമിച്ച് കൂടണമെന്ന അറിയിപ്പ്. എന്നാൽ ഇന്ന് താഴ്വരയിൽ സ്വർഗവാസികളെല്ലാം വരണം. അവിടെ സ്വർഗവാസികൾ തങ്ങളുടെ മണിമാളികകളിൽ നിന്നും വീടുകളിൽ നിന്നും പൂന്തോട്ടങ്ങളിൽ നിന്നും പുറത്തേക്ക് വരും. എന്നിട്ടോ അവർ ആ താഴ്വരയിലേക്ക് യാത്രയാകും. എങ്ങനെയാണ് അവരുടെ യാത്ര? അല്ലാഹു അഅലം. മാലാ ഐനുൻ റാഅത് വലാ ഉദുൻ സമിഅത്. ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, അവിടത്തെ കുറിച്ച് വിഭാവന ചെയ്യാൻ ഒരു മനുഷ്യ ഹൃദയത്തിന് കഴിയില്ല. വാഹനത്തിലായിരിക്കോ, പറന്നിട്ടായിരിക്കോ, നടന്നിട്ടായിരിക്കോ, എങ്ങനെയാണ്? അല്ലാഹു അഅലം. സ്വർഗവാസികൾ മുഴുവൻ ആ താഴ്വരയിലേക്ക് യാത്രയാകുമെന്നാണ്.
അതായവരെങ്കിൽ അവരവിടെ എത്തുമ്പോ സുന്ദരമായ കുറെ ഇരിപ്പിടങ്ങൾ അവിടെ കാണും. സ്വർണ്ണ പതക്കത്തിന്റെയും വെള്ളിയുടെയും കസ്തൂരിയുടെയും ഇരിപ്പിടങ്ങൾ സ്വർഗത്തിൽ അവർ കാണുമെന്നാണ്. ഓരോ വാളുകളുടെയും ദർജ അനുസരിച്ചോ എല്ലാവരും ആ കൂട്ടത്തിൽ മൂസാ നബിയും ഈസാ നബിയും ഹാറൂൻ നബിയും നൂഹ് നബിയും ഹൂദ് നബിയും എല്ലാം അവിടെ ഉണ്ടായിരിക്കും. ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ സ്വർഗത്തിനെ കുറിച്ച് സ്വപ്നം കാണാൻ നമുക്ക് കഴിയണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നാളെ നമ്മുടെ സ്വർഗത്തിലെത്താൻ, നമ്മുടെ കുടുംബത്തോടുകൂടി ഭാര്യയുടെയും മക്കളുടെയും ഒപ്പം സ്വർഗത്തിലെത്താൻ. അത് കേൾക്കുമ്പോ ചില ആളുകൾ പറയും, അയ്യോ ഭാര്യയും ഇവിടുത്തെ ഭാര്യയും മക്കളും അവിടെയോ, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ സഹോദരങ്ങളെ, ഈ മടുപ്പും ഈ ഉന്മേഷമില്ലായ്മയൊക്കെ അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല എടുത്തു കളയും. മനി നമ്മുടെ ഭാര്യയും മക്കളെയും നമുക്ക് അവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു ആ ആഗ്രഹവും നടത്തി തരും. പക്ഷെ അവിടെ എത്തുമ്പോ എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയായിരിക്കും കുടുംബത്തോടൊപ്പം. ഒന്ന് ആലോചിച്ച് നോക്ക്, മൂസാ നബിയെ കാണുവാൻ നമ്മൾ പോകുന്ന യാത്ര, അങ്ങനെ സ്വപ്നം കാണാൻ കഴിയണം. എന്നാലാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിനെ കുറിച്ച് നമുക്കൊരു ആഗ്രഹം ഉണ്ടാകുക. ഒന്ന് ആലോചിച്ച് നോക്ക്, സ്വർഗത്തിൽ നമ്മൾ എത്തി, ആ സ്വർഗപ്രവേശനം കഴിഞ്ഞു, നമ്മുടെ വീടുകളും നമ്മുടെ സമ്പത്തുകളും നമ്മുടെ പൂന്തോട്ടങ്ങളെല്ലാം നമ്മൾ കണ്ടു ആസ്വദിച്ചു, നമുക്ക് എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു. അതിനുശേഷം നമ്മളിങ്ങനെ ഓരോ യാത്ര പോകുകയാണ്, മൂസാ നബിയെ കാണാൻ, മുഹമ്മദ് നബിയെ കാണാൻ, ആദം നബിയെ കാണാൻ, ഈസാ നബിയെ കാണാൻ, യൂസുഫ് നബിയെ കാണാൻ, യാക്കൂബ് നബിയെ കാണാൻ, ചരിത്രത്തിൽ മൺമറഞ്ഞു പോയ മഹത്തുക്കളായ മനുഷ്യരെ മുഴുവനും കാണാൻ, എന്നിട്ട് ആ പ്രവാചകന്മാരുടെ കൂടെ ഒന്നിരിക്കാൻ, അവരോട് സംസാരിക്കാൻ, അവരുടെ ചരിത്രം അവരുടെ നാവിൽ നിന്നൊന്ന് കേൾക്കാൻ, എന്തൊരു ആസ്വാദ്യകരമായിരിക്കും ആ ജീവിതം. ഞാൻ പറഞ്ഞു വന്നത്, ഈ യാത്രയിൽ മുഅ്മിനീങ്ങൾ മുഴുവൻ ഈ താഴ്വരയിലേക്ക് യാത്രയാവുകയാണ്. ആ യാത്രയിൽ പ്രവാചകന്മാരുണ്ട്, ശുഹദാക്കളും സാലിഹീങ്ങളും ആബിദീങ്ങളും മഹാന്മാരും എല്ലാവരും ഉണ്ട്. ആ താഴ്വരയിലെത്തുമ്പോ ഓരോ ഇരിപ്പിടങ്ങളിൽ ദർജ അനുസരിച്ച് ഓരോ ആളുകളും ഇരിപ്പുറപ്പിക്കും. അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല വരുമെന്നാണ്. എന്നിട്ട് അവരോട് ചോദിക്കും, എന്റെ അടിമകളെ, സ്വർഗവാസികളെ, യാ ഇബാദീ, നിങ്ങൾ തൃപ്തരാണോ സ്വർഗവാസികളെ? അവിടെ കൂടിയിരിക്കുന്ന സ്വർഗവാസികൾ മുഴുവൻ മറുപടി പറയും, ഞങ്ങൾ സന്തുഷ്ടരാണ്, ഞങ്ങൾ തൃപ്തരാണ്, ഞങ്ങൾ സന്തുഷ്ടരാണ് എന്നവിടെ കൂടെ നിൽക്കുന്ന എല്ലാവരും മറുപടി പറയുമെന്നാണ്. അള്ളാഹു ചോദിക്കും, എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്കുണ്ടോ? സ്വർഗവാസികൾ പറയും, നാഥ, നീ ഞങ്ങളുടെ മുഖം നരകത്തിൽ നിന്ന് രക്ഷിച്ചില്ലേ? ഇക്കാണുന്ന അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങൾക്ക് തന്നില്ലേ? ഞങ്ങൾ സന്തുഷ്ടരാണ് റബ്ബേ. അവിടെ അള്ളാഹു ചോദിക്കും, നിങ്ങൾക്ക് എന്നെ കാണട്ടെ, നിങ്ങൾക്ക് എന്നെ ദർശിക്കണ്ടേ? അതിന്റെ മറുപടിയായി സ്വർഗവാസികൾ തക്ബീർ മുഴക്കുമെന്നാണ്. ആ തക്ബീറിന്റെ കമ്പടിയോടെ സ്വർഗവാസികൾ പറയും, നഅമ്യാ റബ്ബുനാ, നഅമ്യാ റബ്ബുനാ, രക്ഷിതാവേ, ഞങ്ങൾക്ക് നിന്നെ കാണണം, ഞങ്ങളുടെ നയനങ്ങൾ അതിനെ കൊതിച്ചിരിക്കുകയാണ്, ഞങ്ങൾക്ക് നിന്നെ കാണണം, നിന്നെ കാണണം. അള്ളാഹു പറയും, വൈകാതെ നിങ്ങൾ എന്നെ കാണുന്നതാണ്. അത് പറഞ്ഞു തീരുന്നതോടുകൂടി ആ താഴ്വരയാകെ ഒരു ഉഗ്രമായ പ്രകാശം നിറയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു. ആ പ്രകാശം അള്ളാഹു ഉദ്ദേശിച്ചില്ല എങ്കിൽ ആ പ്രകാശത്തിൽ അവിടെയുള്ള മലക്കുകളും സ്വർഗവാസികളും മുഴുവൻ കത്തിച്ചാമ്പലായേനെ. പക്ഷെ അള്ളാഹു അവരെ സംരക്ഷിച്ചു. ആ പ്രകാശത്തിന്റെ മറ നീങ്ങുന്നതോടുകൂടി റബ്ബുൽ ഇസ്സത്തായ പടച്ച തമ്പുരാനെ, ഈ ലോകത്തിന്റെ ശിഷ്ടാവിനെ, ഈ ലോകത്തിന്റെ നിയന്താവിനെ, റഹ്മാനും റഹീമുമായ അള്ളാഹുവിനെ, പൂർണ്ണ നിലാവുള്ള ദിവസം ചന്ദ്രനെ നോക്കിക്കാണുന്നത് പോലെ സ്വർഗവാസികൾ മുഴുവൻ അള്ളാഹുവിനെ നോക്കിക്കാണുമെന്നാണ്. കേൾക്കുമ്പോ തന്നെ രോമെഴുന്നേറ്റ് നിൽക്കും. സുബ്ഹാനല്ലാഹ്, ആ റബ്ബിനെ അവരെല്ലാവരും നോക്കിക്കാണുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ വെച്ച് സ്വർഗവാസികളോട് സംസാരിക്കുമെന്നാണ്. ഓരോ വ്യക്തികളോടും അല്ല സംസാരിക്കും. അല്ല പറയും, എന്റെ അടിമകളെ, ഇവിടെ നിങ്ങളോട്ട് ഞാൻ ഒരിക്കലും നിങ്ങളോട് കോപിക്കുകയില്ല, ഇവിടെ നിങ്ങോട്ട് ഞാൻ ഒരിക്കലും നിങ്ങളോട് ദേഷ്യം പിടിക്കുകയില്ല. എന്റെ വാത്സല്യം ഇതാ, നിങ്ങൾക്ക് ഞാൻ ഭാര്യ ചൊരിഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം എന്നല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ വെച്ച് പറയാൻ, അവിടെ ഓരോ വ്യക്തിയോടും പടച്ചതമ്പുരാൻ സംസാരിക്കും. ഉനൈസ് എന്ന വ്യക്തിയോട്, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയോടും അല്ല സംസാരിക്കും, പേര് വിളിച്ച് സംസാരിക്കും. അബ്ദുൽ ഖാദർ, അന്ന് രാത്രിയുടെ മൂന്നാം വ്യാമത്തിൽ നിന്റെ വീടിന്റെ ഇന്നാലിന്ന് മുറിയിലിരുന്നു കൊണ്ട് ഹൃദയത്തിൽ വേദനയുമായി നീ എന്നെ വിളിച്ചില്ലേ? അല്ലാഹുവേ, ഇന്ന് നീ എന്നെ വിളിച്ചില്ലേ? ആകാശങ്ങൾക്ക് ഇപ്പുറത്ത് നിന്ന് നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകിയിരുന്നു, യാ അബ്ദി എന്ന്. പക്ഷേ അന്ന് നീ അത് കേട്ടിട്ടില്ല. ഇന്നിതാ എന്റെ ശബ്ദം നിനക്ക് കേൾക്കാം, എന്റെ അടിമേ, നിനക്ക് ആവശ്യമുള്ളതെല്ലാം നിനക്ക് ചോദിക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ വെച്ച് പറയുന്നതാണ്.
അതാണ് ഏറ്റവും വലിയ വിജയം, അതാണ് ഏറ്റവും വലിയ ആസ്വാദനം. സഹോദരങ്ങളെ, ആ സ്വർഗം വരാനിരിക്കുന്നതാണ്. അൽ ജന്നത്തു ഹഖുൻ വൻ നാറു ഹഖുൻ വഅശറു ഹഖുൻ വൽ ഖബറു ഹഖുൻ വൽ മൗത് ഹഖുൻ. എല്ലാം സത്യമാണ്. സൂര്യനെ പോലെ, ചന്ദ്രനെ പോലെ, ഭൂമിയെ പോലെ, മാമലകളെ പോലെ, പർവ്വതങ്ങളെ പോലെ കണ്ണുകൊണ്ട് കാണുന്ന പ്രപഞ്ചത്തെക്കാൾ സത്യമാണോ ഈ ലോകം കടന്നു വരും എന്നതിന് ആ ലോകത്തിന് വേണ്ടി തയ്യാറെടുക്കുക. സ്വർഗത്തിലേക്ക് പ്രവാചകന്റെ കൈപിടിച്ച് നടന്നു പോകാൻ തയ്യാറെടുക്കുക, അതിനുവേണ്ടി പണിയെടുക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. സ്വർഗം ചുറ്റപ്പെട്ടിരിക്കുന്നത് കഷ്ടപ്പാടുകൾ കൊണ്ടാണ്, പ്രയാസങ്ങൾ കൊണ്ടാണ്, ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്. എളുപ്പത്തിലേക്ക് സ്വർഗത്തിൽ കടന്നു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മുൻഗാമികളായ ആളുകൾ വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വിറപ്പിക്കപ്പെടാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സ്വർഗത്തിന് വേണ്ടി, മരണശേഷമുള്ള യഥാർത്ഥമായ അനശ്വര ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുക, വിയർപ്പൊഴുക്കുക, അധ്വാനിക്കുക, പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകൾ നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ പ്രവിശാലമായ സ്വർഗം, നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. നിന്റെ ഭീകരമായ നരകത്തിൽ നിന്ന് നിന്റെ വാത്സല്യം കൊണ്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. അല്ലാഹു അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين